നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന പുതിയ കഥ. വരുതാ ഇളാ താണെന്ന് ആലോചിച്ച് നോക്ക്. സർക്കിൾ ഇൻസ്പെക്ടർ പ്രേംകുമാർ തന്റെ ശബ്ദം പരമാവധി മയപ്പെടുത്തി. എന്റെ അനിയത്തിയുടെ പ്രായമേ തനിക്കുള്ളൂ, അതുകൊണ്ട് പറയുക, ജീവിതം സിനിമാ കഥകളെ പോലെ എളുപ്പവും ശുഭപര്യവസായി ആവണമെന്നില്ല. അതിന് പണം വേണം, ബന്ധുബലം വേണം, ഒരാവശ്യം വന്നാൽ ഓടിയെത്താൻ വിശ്വസ്തരായ കൂട്ടുകാർ വേണം. ഇതൊന്നുമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാനാ? മറുപടി കിട്ടാതായപ്പോൾ അയാൾ തന്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. അലസമായി പാറിപ്പറക്കുന്ന മുടിയിഴകൾ, കഴുത്തിൽ ഇറുകിക്കിടക്കുന്ന നേരിയ മാലയാണ് ആകെയുള്ള ആഭരണം. വില കുറഞ്ഞ സാരി, വരണ്ട മുഖം, പക്ഷെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ താൻ പതിരിപ്പോന്ന പോലെ അയാൾക്ക് തോന്നി. തൻ്റെ കുടുംബക്കാർ പുറത്തുണ്ട്, അവർ വന്ന് തന്നെ കൊണ്ടുപോകാനാണ്. എല്ലാം മറന്ന് അവിടെ കൂടെ പോയാൽ തനിക്കൊരു നല്ല ലൈഫ് കിട്ടും. ഇല്ലെങ്കിൽ അവളിൽ പരിഹാസം കലർന്ന് ചിരി വിരിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എന്തെങ്കിലും തെറ്റെയ്തിട്ടാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? എന്നിവിടെ ആരെങ്കിലും പറഞ്ഞു കുറ്റവാളികൾക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലമൊന്നുമല്ല പോലീസ് സ്റ്റേഷൻ. അവൾ ബാഗ് തുറന്ന് ഒരു പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. സർ, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ഈ രാജ്യത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളല്ലേ. പുറത്തു നിൽക്കുന്ന കുടുംബക്കാരുടെ തനി സ്വഭാവം സാറിന് അറിയണം. കുറേ നാൾ മുമ്പ് ഇതേ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കേസുണ്ട്, കൊലപാതക ശ്രമം. പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന എൻ്റെ അച്ഛൻ, അമ്മാവൻ, പിന്നെ അയാളുടെ മകൻ, കാശും പിടിപാടുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷേ അത് നഷ്ടപ്പെട്ട എൻ്റെ ജീവൻ തന്നെയാണ്. ഒരുപാട് അനുഭവിച്ചു. കുറേ കാലമായിട്ട് ശല്യമൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ കരുതി എന്നെ എൻ്റെ വഴിക്ക് വിട്ടെന്ന്. പക്ഷേ ഇവിടെ അവൾ എഴുന്നേറ്റു. മുത്തശ്ശി മരിക്കും മുമ്പ് കുറച്ച് ഒത്തേൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഇന്ന് പൊന്നുവില കിട്ടും. അത് സ്വന്താക്കാനാണ് ഇപ്പം ഈ നാടകം. എനിക്കൊരു തരി മണ്ണ് പോലും വേണ്ട. പക്ഷെ മേലിൽ ശല്യം ചെയ്യ ഒരാളും വരരുത്. എനിക്ക് ജീവിക്കാൻ ഭീഷണിയാരുടെ പേരും വെച്ച് എഴുതിയ പരാതിയാണ് സാറിന് മുമ്പിലിരിക്കുന്നത്. ഇതുപോലെ വനിതാ കമ്മീഷനിലേക്ക് ചില ചാനലിലേക്ക് കൊടുക്കുക എഴുതി വെച്ചിട്ടുണ്ട്. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ. പ്രേംകുമാർ ചിരിച്ചു. പണ്ട് നടന്ന എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തൻ്റെ വീട്ടുകാരിയോട് വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നിർബന്ധിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവനല്ല ഞാൻ. അയാൾ എഴുന്നേറ്റ് പരാതി എടുത്ത് മടക്കയോട്ട് കയ്യിൽ വെച്ച് കൊടുത്തു. വരത് പോയിക്കോളൂ, ഇനി ആരും ശല്യം ചെയ്യില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ നേരെ ഇങ്ങോട്ട് വരാം. അവൾ പുഞ്ചിരിച്ചു, പിന്നെ പുറത്തിറങ്ങി. സ്റ്റേഷൻ വരാതിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്ന അച്ഛൻ്റെയും അമ്മാവിൻ്റെയും മറ്റുള്ളവരുടെയും അടുത്തെത്തി നിന്നു. എവിടെ വേണേലും ഞാൻ ഒപ്പിട്ടുതരാം, എനിക്ക് ആരുടെ ഒന്നും വേണ്ട. പക്ഷെ മേലാലിൻ്റെ വഴിക്ക് വന്നേക്കരുത്. വന്നാ ജ്വലിക്കുന്ന മിഴികൾ അവിടെ എല്ലാവരെയും നോക്കി. പണ്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് വിധിയെ പഴിച്ചുകൊണ്ട് കരഞ്ഞിരുന്ന പെണ്ണിനെ മാത്രമേ നിങ്ങൾക്കറിയൂ. ഇന്ന് ഞാൻ അങ്ങനെയല്ല. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അമ്മാവൻ്റെ മകൻ പ്രമോദിൻ്റെ മുന്നിലെത്തി വരത് ചിരിച്ചു. നിന്നോടും കൂടിയാ പണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അന്നതൊക്കെ ക്ഷമിച്ചു, സഹിച്ചു. കാരണം നീ അന്നങ്ങനെ ചെയ്തുകൊണ്ട് ചിലരുടെ തനിനിറം മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഇനിയുണ്ടായ അന്ന് നിന്റെ അന്ത്യമായിരിക്കും. കേട്ടോടാ, മാറി എടി. അവൻ മുന്നോട്ടാഞ്ഞത് അവൾ കുഞ്ഞു തന്നെ ചെരുപ്പ് ഊരിയെടുത്തു. അതോടെ മറ്റുള്ളവരെ പിടിച്ചു മാറ്റി. കൂടെയുള്ള നില തൻ്റെയോടുള്ള ആണൊരുത്തരാ. പുള്ളിയുടെ സ്വഭാവം കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് മറക്കരുത്. ചെരുപ്പ് വീണ്ടും ധരിച്ച് അവൾ പോലീസ് സ്റ്റേഷന് മുറ്റത്തേക്ക് നടന്നു. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ആദ്യം കണ്ട ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലെത്തി, പിന്നെ നാട്ടിലേക്കുള്ള ബസ് കയറി. സീറ്റിൽ ചാരിയിരുന്നപ്പോഴേക്കും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ ചുട്ടുപഴുത്ത് കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങി. മറ്റുള്ളവർ അത് കാണാതിരിക്കാൻ വരത പുറത്തേക്ക് മുഖം തിരിച്ചു. ദൂരെ കൂടണയം തിടുക്കപ്പെട്ടു പറക്കുന്ന പക്ഷികൾ, റോഡരികിലൂടെ നടന്നുപോകുന്ന ആൾക്കാരിൽ ആ തിടുക്കം പ്രകടമായിരുന്നു. ഒരു നാളത്തെ മുഴുവൻ ക്ഷീണവും ഇറക്കി വയ്ക്കാൻ സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയുള്ള പ്രയാണം. ഇതുപോലൊരു സായഹനത്തിൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ പകച്ചെന്ന് അവൾക്ക് ഓർമ്മ വന്നു. നഗരത്തിരക്കിൽ നിന്ന് മാറി കുറച്ചകലെയുള്ള പാർക്ക്. ക്ഷീണിച്ചാവശ്യയായി സിമെന്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു അവൾ. ജയകൃഷ്ണൻ അവിടെ അടുത്തു വന്നിരുന്നു, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ നീട്ടി. കുടിക്ക്. അവൾ വാങ്ങിയില്ല, അവനത് ബെഞ്ചിൽ വെച്ച്. പിന്നെ നീണ്ട മൗനം. പാർക്കിൽ തിരക്ക് കുറവാണ്, ജോഡികളായി ചിലർ അങ്ങിങ്ങിരിക്കുന്നുണ്ട്. ഇനിയെന്താ പരിപാടി? ഒടുവാൻ ചോദിച്ചു. വരതക്ക് ഉത്തരമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്തു പറയാം, ഒരുത്തിനെ പ്രണയിച്ചു, അത് വീട്ടിലറിഞ്ഞ് പ്രശ്നമായി. മുറച്ചെറുക്കനുമായി വിവാഹം ഉറപ്പിച്ച പെണ്ണ് വേറൊരുത്തിനെ പ്രേമിക്കുന്നതെന്ന് തറവാടികളായി അവർക്ക് സഹിച്ചില്ല. രണ്ടു ദിവസം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദനമായിരുന്നു. അതിൻ്റെ വേദന ഇപ്പോഴുമുണ്ട്. കല്യാണം കഴിയുന്നവരെ ക്ഷമിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതിയടി, ഞാനിപ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിത്തരാം. അവനുള്ളതെല്ലാം എനിക്കുമുണ്ട്. പ്രമോദിൻ്റെ കൈ മാറിടത്തിലേക്ക് നീണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രംഗം മനസ്സിലേക്ക് വന്നു. ശരീരം വിറച്ചു. നവി താൻ ജീവനെ തുല്യം സ്നേഹിച്ചവൻ, ഒടുക്കം ഭീരുവിനെ പോലെ തന്നെ ഉപേക്ഷിച്ചു പോയവൻ, അവന് വേണ്ടിയാണോ ഇതൊക്കെ സഹിച്ചത്? അവൾക്ക് സ്വയം പുച്ഛം തോന്നി. അതെ, ഓർമ്മകളായവർക്ക് കഴിയുമ്പോൾ എവിടെ കൊണ്ടുവിടെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ജയകൃഷ്ണൻ പരുഷമായ സ്വരത്തിൽ പറഞ്ഞു. ഇപ്പം മോങ്ങിയിട്ട് കാര്യമില്ല, ചോക്ലേറ്റ് മോന്നയും പഞ്ചാര വർത്തനം ഇഷ്ടപ്പെട്ട ഒരു പോങ്ങൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു. വരതയുടെ കണ്ണുനീർ തുള്ളികൾ മടിയിൽ വെച്ച് ബാഗിലേക്ക് ഇറ്റു വീണു. അതോടെ ജയകൃഷ്ണൻ സംസാരം നിർത്തി, പിന്നെ എഴുന്നേറ്റു. വാ പോവാ. നിങ്ങൾ പോയിക്കോ, ഞാൻ എവിടേക്കുമില്ല. ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ലല്ലോ, രാത്രി 8 മണിക്ക് പാർക്ക് ക്ലോസ് ചെയ്യും. പിന്നെ കിടക്കേണ്ട ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ആണ്.
നിന്നെ പോലെ എത്തിക്കാതിന് കഴിയുമോ? എന്താ സംശയം, പോറ്റി വളർത്തി വീട്ടുകാർ ഉപേക്ഷിച്ച് കണ്ടവരെ കൂടെ ഇറങ്ങിയോ എന്ന് എനിക്ക് അതിനും കഴിയും. ഇത് വലിയ കുരിശായല്ലോ ദൈവമേ, നിങ്ങളിതിനെനിക്ക് ആവൽ നിൽക്കുന്നു, അതിന് മാത്രം എന്ത് ബന്ധം നിങ്ങളും ഞാൻ തമ്മിൽ? ഞാൻ നിന്റെ തന്ത, അപ്പൊ എന്റെ ഉത്തരവാദിത്തമല്ലേ? ജേഷനെ അരിഞ്ഞു കയറി രണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ട് വന്നു. ദേഷ്യപ്പെടുന്ന അവനെ കരയുന്ന വരതയും മാറി മാറി നോക്കി. എന്താ കേട്ടോ പ്രശ്നം, എന്തിനെ കുറിച്ച് കരയുന്നേ? അവൻ അവിടെ നേരെ തിരിഞ്ഞു. അതോ ഇവൾക്ക് ബലൂണ് വേണം പോലും, വാങ്ങിക്കൊടുത്തില്ല, അതിനാ കരഞ്ഞ്. എന്ത് സിസ്റ്റർ പറ, ഇയാളെ ശല്യം ചെയ്തോ? സിസ്റ്റർ അല്ല മാതൃ, ദേ പിള്ളേരെ പോവാൻ നോക്ക്, ഇല്ലേ ചന്തിക്ക് പടയുമായി കരയേണ്ടി വരും, ഇത് ഞങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലാ. ജേർഷൻ ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് അയറ്റി വെച്ച് പിന്നെ ലുങ്കി മടക്കി കുത്തി. അവന്റെ മട്ടുംഭാവം കണ്ടപ്പോൾ അവർക്ക് ചെറിയ പേടി തോന്നി. പ്ലീസ് നിങ്ങൾ പോ, വരത അവരോട് അപേക്ഷിച്ചു. അവരൊന്ന് ആലോചിച്ച ശേഷം പതി നടന്നു, പിന്നെ കുറച്ച് ദൂരെ മാറി നിന്ന് ജേർഷനെയും വരതയും ശ്രദ്ധിക്കാൻ തുടങ്ങി. നീ വരുന്നുണ്ടോ? മറ്റുള്ളവർ വിചാരിക്കുന്ന ഞാൻ നിന്നെ എന്തോ ചെയ്തു എന്നാ. പൊയ്ക്കോന്ന് പറഞ്ഞില്ലേ? എടി പുല്ലെ, നിന്നുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ചത്തുപോകുന്ന മുമ്പ് നിന്റെ ചേട്ടൻ പറഞ്ഞ പുന്നാരപ്പങ്ങളൊരു കഥയും ബോധം ഇല്ലാത്തോളാ, അവളെ നോക്കാൻ ആരുമില്ലെന്നൊക്കെ. പണ്ടവന്റെ കാശിന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആ നന്ദിയാണെന്ന് കൂട്ടിക്കോ. അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല. അവൻ വാശിയിലേക്ക് നോക്കി. ഒന്ന് എണീറ്റ് വാടി. ശബ്ദമുയർന്നപ്പോൾ അവൾ എഴുന്നേറ്റ് ബാഗ് എടുത്തു തന്റെ പഴയ ബൈക്കിൽ കയറി ജേഷനെ ഒന്ന് കുലുക്കി നോക്കി. വീട്ടിലെത്തിയാൽ മതിയായിരുന്നു, സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി കയറാൻ നമ്പരട്ടിയിട്ട് പ്രത്യേകം പറയണോ? അവൾ മിണ്ടാതെ പുറകിൽ കയറി ബൈക്ക് മുന്നോട്ട് കുതിച്ചു. ഈ മനുഷ്യൻ ശരിക്കും തന്നെ ആരാണെന്ന ചോദ്യത്തിന് അവൾക്ക് ഉത്തരമില്ലായിരുന്നു. അവളുടെ ചേട്ടൻ വരുണിന്റെ സുഹൃത്തായിരുന്നു ജയകൃഷ്ണൻ. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ അവർ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അവധി ദിവസങ്ങളിൽ അനിയത്തിയും കൊണ്ട് കറങ്ങുന്ന പതിവ് വരുണിനുണ്ട്. അപ്പോഴേക്ക് ജയകൃഷ്ണന് കൂടെയുണ്ടാവും. വരതൊക്കെ അവന് ഇഷ്ടമില്ലായിരുന്നു. മുഖത്ത് ഗൗരവഭാവമുള്ള പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പരിക്കനായ അയാളും സൗമ്യനായ തന്റെ ചേട്ടനെങ്ങനെ വിട്ട ചങ്ങാതിമാരായെന്ന് അവൾക്കറിയില്ല. അവനൊരു പാവാടി, രൂപം കൊണ്ട് ആൾക്കാരെ വിലയിരുത്തരുത്, വരുൺ പലതവണ പറഞ്ഞ വാക്കുകൾ. എന്നാലും ജയകൃഷ്ണൻ എന്ന മുരടനോടുള്ള ഇഷ്ടക്കുറവ് അവൾ ഇന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. വരതിയുടെയും വരുണിന്റെയും അമ്മ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചതാണ്. അച്ഛനും അവരും മാത്രമാണ് വീട്ടിൽ, തൊട്ടടുത്ത് തന്നെ അമ്മയുടെ തറവാട്. അമ്മയുടെ കുടുംബാംഗങ്ങളെല്ലാം അവിടെയാണ് താമസം. അമ്മാവിന്റെ മകൻ പ്രമോദിന് വരതയെ വിവാഹം ചെയ്തു കൊടുക്കാൻ പണ്ടെങ്കോ തീരുമാനിച്ചതാണ്. മകൾ പ്രവീണെ വരുണിനെ കൊണ്ടു, പക്ഷെ അവർ രണ്ടുപേർക്ക് ഇതിന് തീരെ താല്പര്യമില്ല. പ്രമോദ് ഒരു വഷളാണെന്നും അവരുടെ വൃത്തിയേറ്റ പെരുമാറ്റം കാരണം ചില പെൺകുട്ടികൾ പ്രതികരിച്ചിട്ടുണ്ടെന്നും വരതൊക്കെ അറിയാം. അതവൾ അച്ഛനോട് തുറന്നു പറഞ്ഞു, പക്ഷേ അയാളത് കാര്യമാക്കിയില്ല. മുത്തശ്ശി വരതയുടെ പേരിൽ എഴുതി വെച്ച സ്വത്ത് പുറത്തു പോയത് എന്ന് മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം. പെട്ടെന്ന് കല്യാണം നടത്താനുള്ള ശ്രമങ്ങൾ വരുൺ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവനെ ഭയന്ന് അവർ തൽക്കാലം ഒതുങ്ങി. നീ പേടിക്കണ്ടി, ഇഷ്ടമില്ലാത്ത മന്ദിരിൽ നിന്നെ നിർബന്ധിക്കുന്ന ഏതവനാണെന്ന് എനിക്ക് കാണണം, അച്ഛൻ കേൾക്കാൻ പാകത്തിന് വരുൺ പറഞ്ഞു. അതോടെ അയാളും മിണ്ടാതായി. ആ സമയത്താണ് നവീനും വരതുമായിട്ടുള്ള പ്രണയം പൂത്തുലയുന്നത്. പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ അവളുടെ സഹപ്രവർത്തകനായിരുന്നു നവീൻ. വരുണിനോടാണ് അവൾ ഇക്കാര്യം ആദ്യം പറഞ്ഞത്. സീരിയസ് ആണോ, അവ ഒരു നേരം പോക്കോ? വരുൺ ചോദിച്ചു. അവന് വിവാഹം കഴിക്കണം തന്നെയാണ്, പക്ഷെ ഇപ്പോഴല്ല, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അതിനുശേഷം ഇവിടെ ഒന്ന് ചോദിക്കും, അപ്പോൾ ഏട്ടാ എതിര് പറയാതിരുന്നാൽ മതി. അപ്പോൾ അതുവരെ അച്ഛനോടും മറ്റു ബന്ധുക്കളോടും ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് അർത്ഥം അല്ലേ? എനിക്ക് ഏട്ടനല്ലാതെ വേറെ ആരാ ഉള്ളത്? സൂചിപ്പിക്കില്ലേ, ഒരാളുടെ ഇഷ്ടം തോന്നില്ല, തെറ്റൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കരുത്. എന്നെയാ എല്ലാവരും കുറ്റപ്പെടുത്തുക? ഒരിക്കലുമില്ല, എൻ്റെ ഏട്ടനെ തലവിൻസിരിക്കേണ്ട ഗതികേട് ഞാൻ ഉണ്ടാക്കില്ല. വാക്ക്. അധ്യാപക ദമ്പതികളുടെ മകനാണ് നവി. ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരൻ. സ്വന്തം ബിസിനസ് എന്ന ലക്ഷ്യത്തിലെത്തിയാൽ ഉടൻ വിവാഹമെന്ന് അവർ തീരുമാനിച്ചു. തികച്ചും സന്തോഷകരമായ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് വിധി ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ വരുണിനെ കൊണ്ടുപോയി. ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു അവൻ. ഏട്ടന്റെ മരണം അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. ആ കുടുംബത്തിൽ അവളുടെ എല്ലാം വരുൺ മാത്രമായിരുന്നു. ഏറ്റവും അധികം അവളെ സ്നേഹിച്ചതും അവൻ തന്നെ. അങ്ങനെ ഒരാളുടെ അഭാവം അവളെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. അതിൽ നിന്ന് പതിയെ തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴേക്കും പ്രമോദുമായുള്ള വിവാഹത്തിന് എല്ലാവരും നിർബന്ധിച്ചു തുടങ്ങി. ഇത്തവണ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന ധൈര്യം അവർക്കുണ്ട്. വാക്വാദങ്ങൾ മുറുകി. അവളുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞതോടെ അത് കൂടുതൽ രൂക്ഷമായി. കൈകളും ബെൽറ്റും ചൂരലുമെല്ലാം ദേഹത്ത് മാറി മാറി പതിഞ്ഞു. സൈകിട്ടപ്പോൾ അവൾ നവീനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ, ഇവരെന്നെ കൊല്ലു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും. അവൾ കരഞ്ഞുപോയി. നീ ടെൻഷൻ അടിക്കില്ലേ, നാളെ ടൗണിലേക്ക് പോവാം, ഏതിൽ അമ്പത്തിലും താലികെട്ടാം, ബാക്കിയൊക്കെ പിന്നെ, നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? അത് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. വീട്ടു തടങ്കിലുള്ള താരങ്ങനെ പുറത്തു പോകും. ഒരുപാട് ആലോചനകൾക്ക് ശേഷം മനസ്സിലേക്ക് എത്തിയ മുഖമാണ് ജയകൃഷ്ണൻ്റേത്. വരുൺ എല്ലാ കാര്യവും അയാളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്കറിയാം. ഇപ്പോൾ ആകെയുള്ള പ്രതീക്ഷ ആ മനുഷ്യനാണ്. അന്ന് രാത്രി മദ്യത്തിൻ്റെ ലൈനിൽ അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ ജയകൃഷ്ണന് ഫോൺ ചെയ്തു. ആരാ? തീരെ മയമില്ലാത്ത ചോദ്യം. ഞാൻ വരതയാ. എന്താ? എനിക്കൊരു ഉപകാരം ചെയ്യൂ. മടിയോടെയാണെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളെല്ലാം വിവരിച്ചു. അതായത് നിനക്ക് ഒളിച്ചോടാൻ ഞാൻ കൂട്ടു നിൽക്കണമെന്ന് അല്ലേ? ബുദ്ധിമുട്ടാ, നിന്റെ ഏട്ടന് നാട്ടിൽ അത്യാവശ്യം നല്ല പേരുണ്ട്,
പെങ്ങള് കണ്ടവനെ കൂടെ പോയാ അതില്ലാതാവും. ഞാൻ ജീവനോട് സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്, അതോ പ്രമോദിനെ പോലീസിന്റെ ഭാര്യയായിട്ട് നരകിച്ചാവുന്നതാണ് ഏട്ടനുണ്ടായതെങ്കിൽ ഇഷ്ടപ്പെടുക? ആ ചോദ്യത്തിന് മുമ്പിൽ ജയർഷൻ ഉത്തരം മുട്ടി. പിറ്റേന്ന് രാവിലെ അവൻ അവിടെ വീട്ടുമുറ്റത്തെത്തി. ആ സമയത്ത് വേറെ ആരോടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവളെയും ബൈക്കിൽ കയറ്റി തിരിച്ചു വന്നു നേരെ ടൗണിലേക്ക്. കുറെ നേരമായാലും വന്നിട്ട് അവനവിടെ ജയർഷൻ അസ്വസ്ഥതയോടെ അവളെ നോക്കി. അവൾക്കും അറിയില്ലായിരുന്നു, പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. വീട് എവിടെയാണെന്നെങ്കിലും അറിയാമോ? വരത യാന്ത്രികമായി തലയാട്ടി. ഉള്ളിലെന്തോ പേടി അവൾക്കും തോന്നിത്തുടങ്ങിയിരുന്നു. അവൻ അവൾ പറഞ്ഞ വഴിയിലൂടെ ബൈക്ക് ഓടിച്ചു. നീ ക്ഷമിക്കണം, ഞാൻ അത്ര വലിയ ധൈര്യശാലിയൊന്നുമല്ല, നവീൻ തലവിനിച്ചതുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കവിളിൽ വിരൽപ്പാടുകൾ തെളിഞ്ഞ് കാണാമായിരുന്നു, ചുണ്ടുകൾ വീങ്ങിയിട്ടുണ്ട്, ഇടത്തേക്കണയും ചുവപ്പ് നിറം. നിന്റെ കുടുംബക്കാർ ഇന്നലെ രാത്രി അന്ന സമ്മാനം ഇത് ഇവിടെ കയറി വന്ന് ഭീഷണിപ്പെടുത്തി, അച്ഛനെയും തല്ലാൻ ശ്രമിച്ചു. അയൽക്കാർ ഇടപെട്ടുകൊണ്ട് അത് നടന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? വരത കരച്ചിലടക്കി അവനോട് ചോദിച്ചു. എനിക്കൊരു അനിയത്തിയുള്ള അറിയാലോ, അവളുടെ ഭാവി അത് നോക്കണ്ടേ? എടുത്തു ചാടി തീരുമാനം ശരിയാവില്ല. ഇതൊക്കെ നീ ആദ്യം ചിന്തിക്കണമായിരുന്നു. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് നിന്നയോടൊന്ന് ചിരിച്ചു. എനിക്കൊരാണിൻ്റെ കൂടെ പൊറുക്കാൻ പൂതി കയറിയിട്ടല്ല ഇറങ്ങി വന്ന്. ഏട്ടില്ലാത്ത ആ വീടിന് നരക. അച്ഛൻ്റെ കൂടെ കള്ളുടിക്കാൻ വരുന്ന അവിടെ വൃത്തിയായിട്ട നോട്ടവും സംസാരം ഒരു വശത്ത്, ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ നിർബന്ധിക്കുന്ന വീട്ടുകാരും മറുവശത്ത്. പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു കാരണം നീയായിരുന്നു, നിന്റെ വാക്കായിരുന്നു. പക്ഷേ അത് വെറൊരു തമാശയാണ് തിരിച്ചറിയുള്ള ബുദ്ധി എനിക്കുണ്ടായില്ല, എൻ്റെ തെറ്റ്. അവൾ തിരിഞ്ഞടന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ചിട്ട് വീണ്ടും അവൻ്റെ അടുത്തെത്തി. ഹനിത്തിയുടെ ജീവിതത്തെക്കുറിച്ചൊരു നീ ആകുലപ്പെട്ടല്ലോ, എൻ്റെ ഏട്ടൻ ഇതുപോലെയായിരുന്നു, എനിക്ക് തുണയാവാൻ നീ ഉണ്ടാവില്ലെന്ന ആശ്വാസത്തോടെയാവും. ഏട്ട അവസാന ശ്വാസം എടുത്തു. ഭീഷണിക്ക് മുമ്പിൽ പേടിച്ച് സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കുന്ന ഭീരുവാണ് നീയെന്ന് ഏട്ട അറിഞ്ഞില്ലല്ലോ. എന്നാലും നിന്നെ ഞാൻ ശപിക്കില്ല, ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. എടി അങ്ങനെയല്ല, നീ കുറച്ചാൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, ഇതൊക്കെ തണുക്കട്ടെ, അതൊരു പിടിച്ചു നിൽക്ക്. അവൾ ദയിപ്പിക്കുന്ന പോലെ അവൻ നോക്കി, പിന്നെ കാറി തുപ്പിക്കൊണ്ട് റോഡിലേക്ക് നടന്നു. അവിടെ ബൈക്കിൽ ചാരി ജയർഷൻ നിൽക്കുന്നുണ്ട്. അവൻ പറ്റിച്ചു അല്ലേ? വരത മിണ്ടിയില്ല. ഇനി എങ്ങോട്ടാ? എനിക്കും എവിടെയെങ്കിലും കുറച്ചു നേരം ഇരിക്കണം. അവൻ തലയാട്ടിക്കൊണ്ട് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. നേരെ പോയത് പാർക്കിലാണ്. 2 മണിക്കൂറോളം അവിടെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ അവൻ്റെ കൂടെ ബൈക്കിൽ എങ്ങോട്ടെന്നറിയാതെ പോകുന്നു. 1 മണിക്കൂറോളം സഞ്ചരിച്ച് ബൈക്കിൽ ചെറിയൊരു വീടിന് മുമ്പിൽ ചെന്ന് നിന്നു. ഇറങ്ങ്, ജയർഷൻ പറഞ്ഞ അവൾ അനുസരിച്ച്. അരയിലൊരു തോർത്ത് ധരിച്ച് തലയിൽ പാളത്തൊപ്പിയുമായി ഒരാൾ വീടിന് പുറകിൽ നിന്ന് മുറ്റത്തേക്ക് വന്നു. ഇതാരാടാ? അയാൾ വരതേ തുറിച്ചു നോക്കി. വരുണിൻ്റെ അനിയത്തിയാ, വീട്ടിൽ കുറച്ച് പ്രശ്നം, തൽക്കാലം അങ്ങോട്ട് പോകാൻ നിർത്തിയില്ല. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി നൽകി ജയർഷൻ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. എൻ്റെ അച്ഛനാ, കുഞ്ഞപ്പൻ, പണ്ടത്തെ കൃഷിക്കാരനാ, ഇപ്പോൾ റിട്ടയറായി. അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ, അതുകൊണ്ട് വീടിന് പുറകിൽ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അവൻ ചിരിയോടെ ഒരു മുറിയുടെ വാതിൽ തുറന്നു. റെസ്റ്റ് എടുത്തു, ഞാനിപ്പോൾ വരാം. എന്തായാലും നിന്റെ വീട്ടുകാർ സ്വൈര്യമില്ലെന്ന് ഉറപ്പാണ്. ജേട്ടാ, അവൻ നടക്കാൻ തുടങ്ങി. അവൾ വിളിച്ചു. എന്തേ? കുറച്ച് ദിവസത്തേക്ക് മതി, എനിക്കെന്തായാലും ജോലിക്ക് പോകണം. അവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസ സൗകര്യം നോക്കാം. അല്ലെങ്കിലും നിന്നെയോട് സ്ഥിരമായിട്ട് താമസിപ്പിക്കുകയൊന്നുമില്ല, രണ്ടാണുങ്ങൾ മാത്രമുള്ള വീടാ. നാട്ടുകാർ ഓരോ കഥയുണ്ടാക്കും. പ്രേമിച്ചവൻ തേച്ച സങ്കടത്തിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഇവിടെ എന്തായാലും വേണ്ട, പറ്റിയ സ്ഥലത്ത് എത്തിച്ചേക്കാം. അവൻ പുറത്തേക്ക് ഇറങ്ങി. കട്ടിലിൽ കിടന്ന് വരത മതിവരുവോളം കരഞ്ഞു, പിന്നെ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. രാത്രി വൈകിയാണ് ജയർഷൻ തിരിച്ചു വന്നത്. വരത മുറിയിൽ കൂലിക്കൂടി ഇരിക്കുകയായിരുന്നു. അവനെ കണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. നീ വല്ലതും കഴിച്ചോ? അവൾ തലയാട്ടി. നിന്റെ വീട്ടിലെ ആണുങ്ങൾ ഒളിവില, നിന്നെ തേച്ചവനില്ലേ? എന്താ പന്നിയുടെ പേര്? ആ, നവീൻ. അവൻ പരാതി കൊടുത്തിരുന്നു, കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ കയറി ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ തെളിവായിട്ടുണ്ട്. കുറച്ച് ദിവസം നിന്നെ എന്തായാലും അവൻ അന്വേഷിക്കില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നാളെ നീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കേണ്ടി വരും. അവൾ തലവിനിക്കും. എന്നാ പോയി ഉറയ്ക്കും, ഞാൻ അപ്പുറത്ത് മുറിയിലുണ്ട്. അച്ഛനെന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, അത്തായം കഴിക്കാൻ വിളിച്ചു, ഞാൻ ചെയ്യുന്നു. ആ, മൂപ്പരങ്ങനെയാണ്, അധികം സംസാരിക്കില്ല. വരുണ്ണറിയാം, അവനിവിടെ പലതവണ വന്നിട്ടുണ്ടല്ലോ, വലിയ ഇഷ്ടമായിരുന്നു അവൻ. ഞാനറിയാതെ മുറുക്കാനും വീടിയിൽ അവൻ കൊണ്ടുവന്ന് കൊടുക്കും. ഏതോർമ്മയിൽ ജയർഷനെ നിശബ്ദനായി. കഠിന ഹൃദയം എന്ന് വിശ്വസിച്ച് അവൻ്റെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ വരതൊക്കെ അത്ഭുതവും വേദനയും തോന്നി. തൻ്റെ ഏട്ടനെ തന്നേക്കാൾ സ്നേഹിക്കുന്ന മനുഷ്യൻ. അവൻ പതിയെ തിരിഞ്ഞു നടന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പുതിയ ചുറ്റുപാടുകളുമായി അവൾ ഏറെക്കുറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ടൗണിലെ ജോലിക്ക് പോകണമെന്ന് അവൾ പറഞ്ഞെങ്കിലും ജയർഷനെ വിട്ടില്ല. അവളുടെ വീട്ടുകാർ അപായപ്പെടുത്തുമെന്ന ഭയമായിരുന്ന കാരണം. ആരുടെയൊക്കെയോ ശുപാർശ കൊണ്ട് വീടിനടുത്തുള്ള ഐസ്ക്രീം കമ്പനിയിലെ അക്കൗണ്ടൻ്റായി അവൾക്ക് ജോലി തരപ്പെടുത്തിയത് കുഞ്ഞപ്പനാണ്. വരുണിൻ്റെ മരണശേഷം ഇലക്ട്രിക്കൽ വർക്കുകൾ ഉപേക്ഷിച്ച് ജയകൃഷ്ണൻ കരിങ്കൽ കോറിൽ ലോറി ഡ്രൈവറായി പണിയെടുക്കുന്നു. അവരുടെ വീട്ടിലൊരു പെണ്ണ് താമസിക്കുന്നതിനെ പറ്റി ആദ്യമൊക്കെ നാട്ടുകാരെ അടക്കം പറഞ്ഞിരുന്നു. ജയകൃഷ്ണൻ്റെ സ്വഭാവം അറിയാവുന്നതിനാൽ ആരുമൊന്നും ചോദിച്ചില്ല. തങ്ങളുടെ കേസ് ഒതുക്കി തീർത്ത് വരതയുടെ അച്ഛനും പ്രമോദും അമ്മാവനുമൊക്കെ ഭീഷണിയുമായി 2 തവണ അവിടേക്ക് വന്നു. ആദ്യത്തെ പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാൽ 2-ാമത് അവരുടെ ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയെത്തിയ അവർ ജയകൃഷ്ണൻ്റെ കൈക്കരുത്തെറിഞ്ഞു. കുറേയേറെ നാളെല്ലാം നല്ല രീതിയിൽ പോയി. പക്ഷേ സന്തോഷങ്ങൾക്ക് മേൽ അശനിപഥം പോലെ അത് സംഭവിച്ചു.
ക്വാറിയിൽ നിന്ന് ലോഡുമായി പോവുകയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ട് ജയഹർഷന് ഗുരുതരമായി പരിക്ക് പറ്റി. മരിച്ചു എന്ന് തന്നെ വിധിയെഴുതിയതാണ്. വരദ നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തനിക്ക് താങ്ങുത്തണലുമായി നിന്നവനാണ്. ജീവനെങ്കിലും ബാക്കിയാൽ ഇനിയുള്ള കാലം പൊന്നുപോലെ താൻ നോക്കിക്കൊള്ളാം. അമ്പലനടയിൽ ചെന്ന് അവൾ കൈകൂപ്പി യാചിച്ചു. ഏറെ നാളത്തെ ആശുപത്രിവാസത്തിനുള്ളിൽ ജയഹർഷനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വലത്തെ കാലിനെയും കൈയുടെയും പരിക്ക് ഭേദമായിട്ടില്ല. നടുവിനും പ്രശ്നമുണ്ട്. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. പണ്ടത്തെ ഗൗരവമെല്ലാം വിട്ടകന്നു. എന്നും വിഷാദഭാവം. ആരോടും മിണ്ടാതെ ഉമ്മറത്തെ കസേരയിൽ അവനങ്ങനെ കിടക്കും. ഒരു ദിവസം സായിട്ട് കുഞ്ഞപ്പൻ അവനോട് ചൂടായി. നിന്റെ അച്ഛൻ ചത്തോടാ, ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ. അതല്ല അച്ഛൻ, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോഴാ. അധികം അധ്വാനമുള്ള ജോലി ചെയ്യരുതെന്ന് മാത്രമല്ലേ നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. ശരിയാ, ഡ്രൈവിംഗ് പിന്നെ തീരെ അധ്വാനമില്ലാത്ത ജോലിയാണല്ലോ. അതും കരിങ്കല്ലുകൊണ്ട് പോകുന്നു. ഈ ലോകത്ത് വേറെയും പണിയുണ്ടടാ. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ഇവിടെ ഉണ്ട്. എന്റെ പെൻഷൻ, പിന്നെ പച്ചക്കറിയും തേങ്ങയും വിറ്റ് കിട്ടുന്നതും മതി. 10-18 കൊല്ലം ഞാൻ പോറ്റിയതിന് ശേഷമല്ലേ നീ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയത്. എന്നെ തെക്കോട്ട് എടുക്കുന്നവരെ ഇനിയും ഞാനത് ചെയ്യും. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലുള്ള ഇരിപ്പ് ഇന്നത്തോടെ നീ അവസാനിപ്പിക്കണം കേട്ടല്ലോ. ദേഷ്യത്തിലാണ് അച്ഛൻ പറഞ്ഞെങ്കിലും ആ അച്ഛനെ നെഞ്ചിപ്പിടയെന്ന് ജയകൃഷ്ണൻ അറിഞ്ഞു. വരതയെക്കുറിച്ച് ആലോചിച്ചായിരുന്നു അവൻ്റെ സങ്കടം. അവൾക്ക് ദൂരെ താമസ സൗകര്യത്തോടെയുള്ള ജോലിക്ക് ശ്രമിക്കുന്നതിനിടെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനിയും ആ വീട്ടിൽ തുടർന്നാൽ പിന്നെ ഒരു നല്ല ബന്ധം അവൾ കിട്ടില്ലെന്ന് അവന് തോന്നി. അതവളോട് പറഞ്ഞെങ്കിലും വരത ശ്രദ്ധിച്ച പോലുമില്ല. തൻ്റെ കടമകൾ അവൾ കൃത്യമായി ചെയ്തു. രാവിലെ അവനും കുഞ്ഞപ്പനും വേണ്ട ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് ജോലിക്ക് പോകും. വൈകിട്ട് തിരിച്ചു വന്നാലും അതുപോലെ തന്നെ. ശമ്പളം കിട്ടുമ്പോൾ അവർ നിരസിച്ചാലും വഴക്ക് പറഞ്ഞാലും അവൾ ആർക്കു വേണ്ടി അത് ചെലവഴിക്കും. വലിയ ദുരിതങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൾക്ക് വിളി വന്നു. മകൾ രണ്ട് പുരുഷന്മാർ മാത്രമുള്ള വീട്ടിൽ താമസിക്കുന്നു. തനിക്കും കുടുംബത്തിനും നാണക്കേടാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അച്ഛൻ പോലീസുകാരോട് അപേക്ഷിച്ചു. ഇനി തൻ്റെ കാര്യങ്ങൾ ഒരാളുടെ ഇടപെടുന്ന വാശിയോടെയാണ് അവൾ സ്റ്റേഷനിൽ നേരിട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നത്. ഹലോ പെങ്ങളെ, ഇറങ്ങുന്നില്ലേ? കണ്ടക്ടറുടെ ചോദ്യം കേട്ട് വരുന്ന ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കി തൻ്റെ സ്റ്റോപ്പ് എത്തി. അവൾ എഴുന്നേറ്റ് ശമ്പലോടെ കണ്ടക്ടർ നോക്കി ചിരിച്ച് പിന്നെ പുറത്തിറങ്ങി. ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഇനി വീട്ടുകാർ ശല്യപ്പെടുത്താൻ സാധ്യതയില്ല. മുത്തശ്ശിയുടെ സ്വത്ത് തിരിച്ചു കൊടുക്കാമെന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്യില്ലെന്ന് അവൾ തീരുമാനിച്ചു. ജയർഷന്റെ വീട്ടുമുറ്റത്ത് അവൾ എത്തിയപ്പോൾ കുഞ്ഞപ്പൻ ഉമ്മർത്തിരിപ്പുണ്ടായിരുന്നു. മുമ്പിലൊരു മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും. ഇതെവിടുന്ന? അവൾ ചോദിച്ചു. അതൊക്കെ പറയാം, നീ എവിടെ പോയതാ? എന്താ ഇത്ര വൈകിയത്? ഫോം വിളിച്ചപ്പോ എടുത്തില്ല. പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞാൻ. എന്തിന്? കുഞ്ഞപ്പൻ അന്താളിച്ചു. അവൾ നടന്നതിലായ അയാളോട് പറഞ്ഞു. നീ എന്തിനാ കുട്ടി തനിച്ചു പോയത്? എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നു. സാറില്ല, ഒറ്റക്കാണ് നല്ലതെന്ന് തോന്നി. അത് വിട്, ഈ കുപ്പി എവിടുന്ന? സാധാരണ ഞായറാഴ്ച മാത്രമേ ഇങ്ങനെ പതിവുള്ളൂ. ഇതെന്റെ കൂട്ടുകാരന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന. അയാൾ കുപ്പിയിൽ ഉമ്മയിച്ചു. ജയനെവിടെ? കിടന്നു. ഇതിന് ഇച്ചിരി ഞാൻ അവന് കൊടുത്തു. നല്ല അച്ഛൻ മോനെ കുടിപ്പിച്ച് കിടത്തിയിരിക്കുന്നു. അവൾ ദേഷ്യത്തിൽ മുഖം വീർപ്പിച്ചു. അധികമൊന്നുമില്ല മോളെ, വളരെ കുറച്ച്. അവനങ്ങനെ കുടിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും കുടിക്കുന്നതിന്റെ ഏട്ട ഇങ്ങോട്ട് വരുമ്പോഴാ. അതും തെങ്ങിക്കള്ള്. അയാൾ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. പാവായിരുന്നു നിന്റെ ഏട്ടൻ. എപ്പോഴും നിന്നെ കുറിച്ചാ സംസാരം. ആ വീട്ടിൽ നിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് പറയും. വരതയാളുടെ അടുത്തിരുന്നു. ജയനൊഴികെ വേറെ ആരെയും അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ നിന്റെ കൂടെ എവിടെ പോകുമ്പോഴും ഇവനെ കൂടെ കൂട്ടുന്നു. അച്ഛൻ്റെ ചീത്ത കൂട്ടിട്ടും ദുശീലങ്ങളും പിന്നെ നിന്നെ കെട്ടാൻ നടക്കുന്ന വൃത്തികെട്ടവൻ്റെയും വീട്ടുകാരുടെയും ശല്യമൊത്ത് ഉറങ്ങാൻ പോലും പറ്റാറില്ലെന്ന് അവൻ പരാതി പറയാറുണ്ട്. ദുബായിൽ അവന് ജോലി ശരിയായതാ. പക്ഷേ നീ ആ വീട്ടിൽ തനിച്ചാവുന്നതുകൊണ്ട് അവൻ പോയില്ല. അയാൾ ഗ്ലാസ്സിലെ മദ്യം എടുത്ത് കുടിച്ചു. ദൈവം ചിലപ്പോൾ അങ്ങനെയാ ക്രൂരത കാണിക്കും. പ്രതീക്ഷിക്കാതെ ചിലരെ ഒറ്റക്കാക്കും. ഞാനതിന് ഒറ്റക്കല്ലല്ലോ. അവൾ കുഞ്ഞപ്പൻ്റെ കയ്യിൽ പിടിച്ചു. മരിച്ചുപോയ ഏട്ടനുള്ള സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും ഈ വീട്ടിൽ അഭയം കിട്ടിയില്ലേ? സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലേ? അയാൾ വരതേ നോക്കി പുഞ്ചിരിച്ചു. ഏട്ടനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് നിന്നെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നാണ് നീ കരുതുന്നത്. പിന്നെ അവൾ അമ്പരുന്നു. അവന് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കൂട്ടുകാരൻ്റെ പെങ്ങളെ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയുകൊണ്ട് മറച്ചു വെച്ചു. പക്ഷേ നിന്റെ ഏട്ടനത് മനസ്സിലായി. നിന്നോട് ഇതിനെക്കുറിച്ച് പറയാനിരുന്നപ്പോഴാ നീ വേറൊരുത്തരായിട്ട് ഇഷ്ടത്തിനാണെന്ന് അറിയുന്നു. അയാൾ കുറച്ചുകൂടി മദ്യം ഗ്ലാസ്സിൽ പകർന്നു കുടിച്ചു. അന്നാണ് ഇവര് രണ്ടും അവസാനമായിട്ട് കള്ളുപിടിച്ചെന്ന് എൻ്റെ ഓർമ്മ. അമ്മ മരിച്ച ദിവസത്തിന് ശേഷം ജയൻ കരഞ്ഞതും അന്നായിരുന്നു. പിന്നെ നിന്റെ ഏട്ടൻ മരിച്ചപ്പോൾ വരത എന്ത് പറയണമെന്നറിയാ തരിച്ചിരിക്കുകയാണ്. ഒരു പെണ്ണ് കേട്ടാൽ ഞാൻ കുറെ നിർബന്ധിച്ച് നോക്കി. സമ്മതിക്കുന്നില്ല. അവസാനം ഞാനത് വിട്ടു. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും നാൾ ഞാനിവിടെ താമസിച്ചിട്ടും ആരൊന്നും പറഞ്ഞില്ല. അവളുടെ ശബ്ദമിടറി. കുഞ്ഞപ്പൻ വാത്സല്യത്തോടെ അവളുടെ ശിരസിൽ കൈവച്ചു. ഇങ്ങനൊരു മോഹം ഇവനുണ്ടായിരുന്നത് നീ ഒരിക്കലും അറിയരുതെന്നു.
എന്നെയും നിന്റെ ഏട്ടനെയും കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതാ. നീ ഇവിടെ വന്ന ശേഷം ഞാൻ പലപ്പോഴും പറഞ്ഞാലോ എന്ന് ആലോചിച്ചു, പക്ഷേ ഇവൻ തടഞ്ഞു. ആ ഉദ്ദേശത്തോടെ ഞാൻ നിന്നെവിടെ കൊണ്ടുവന്ന് നീ തെറ്റിദ്ധരിക്കും എന്നായിരുന്നു ഭയം. ഉപകാരം ചെയ്ത് മുതലെടുക്കാൻ അവന് ഇഷ്ടമല്ല. കുഞ്ഞപ്പനെ നിശ്വസിച്ചു. ഇപ്പൊ ഇത് പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല, നിനക്ക് ദൂരെ എവിടെയോ ജോലി ശരിയായിട്ടുണ്ടെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ പഠിച്ച പെണ്ണിൻ്റെ ഓഫീസിലും കാണാം, താമസം അവിടെ തന്നെ. നീ പോകുമെന്ന് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു വേദന. കുറേ നാളായി കൂടെ നിന്നതല്ലേ, പക്ഷെ നിനക്കൊരു ഭാവിയുണ്ട്, അത് ഞങ്ങളായിട്ട് നശിപ്പിക്കരുതല്ലോ. അയാൾ വീണ്ടും മതി കുപ്പി തുറന്നപ്പോൾ വരുന്ന എഴുന്നേറ്റ പിടിച്ചു വാങ്ങി. മതി കുടിച്ച് ഒരു കാരണം കിട്ടാൻ വേണ്ടി നിൽക്കുക അല്ലേ, വന്ന് വല്ല കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് അവൾ കുപ്പിയുമെടുത്ത് അകത്തേക്ക് കടന്നു. ഭക്ഷണം മേശപ്പുറത്ത് വയ്ക്കുമ്പോഴേക്കും കുഞ്ഞപ്പൻ അവിടെ എത്തി. നീ കഴിക്കുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് മതി എനിക്ക്. വരുന്ന ജ്യേഷ്ഠൻ്റെ മുറിയിൽ ചെന്ന് നോക്കി. അവൻ മലർന്നു കിടന്ന നല്ല ഉറക്കത്തിലാണ്. പ്ലാസ്റ്റിട്ട കാലു ഉയർത്തി വെച്ചിട്ടുണ്ട്, നേർത്ത കൂർക്കം വലി. ഹൃദയത്തിൽ കൊളുത്തി വലിക്കുന്ന വേദന അവൾക്ക് അനുഭവപ്പെട്ടു. പതിയെ തന്നെ മുറിയിൽ വന്ന് കിടന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ പതിയെ പോലെ വീട്ടു ജോലികൾ തീർത്ത് ജ്യേഷ്ഠന് കഴിക്കാനുള്ള മരുന്നുകൾ എടുത്തു വെച്ച് അവൾ ഐസ്ക്രീം കമ്പനിയിലേക്ക് പോയി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു കൊണ്ട് വിളിച്ചില്ല. വൈകിട്ട് അവൾ തിരിച്ചു വന്നപ്പോൾ അവൻ കട്ടിലിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. കുഞ്ഞപ്പൻ ആ സമയത്ത് കവലയിലേക്ക് നടക്കാൻ പോവാറുണ്ട്. അവൾ വസ്ത്രം മാറി ഒരു ഗ്ലാസ് ചായയിട്ട് അവന് കൊണ്ടുകൊടുത്തു. നീ വൈകിയല്ലോ കുറച്ച്, വരുന്ന വഴി കടയിലൊന്ന് കയറി. ആ ഇന്നലെ പോലീസ് സ്റ്റേഷൻ പോയ കാര്യം അച്ഛൻ പറഞ്ഞു. അത് പറയാൻ വന്ന ബോധമില്ലാതെ കിടപ്പായിരുന്നല്ലോ. അവൻ ഉറക്കി ചിരിച്ചു. ഇളിക്കല്ലേ, എനിക്ക് കുടിക്കുന്നവരെ ഇഷ്ടമല്ല. അച്ഛൻ കുടിക്കാറുണ്ടല്ലോ. അത് വല്ലപ്പോഴും ഇച്ചിരിയല്ലേ, അച്ഛനെ പോലെയാണ് നിങ്ങൾ? ഞാനും സ്ഥിരം കുടിയണമെന്നല്ല, കുറേ കാലം കഴിച്ച് ഇന്നലെയാണ് കുടിച്ച്. അതുകൊട്ടെ, നിന്റെ ജോലിക്കാരിയാ ഫോണിൽ സംസാരിച്ച്, ചെന്നൈയിലാണ്, നല്ല സാലറി, വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാ. അവൾ താല്പര്യമില്ലാത്ത പോലെ കേട്ടിരുന്നു. അവനത് മനസ്സിലായി. എന്താടി? നാളെ ഹോസ്പിറ്റലിൽ പോകണം, നാളെ രാവിലെ വണ്ടിയിടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാസ്റ്റർ എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്താൽ നല്ല മാറ്റം വരും. അതല്ല, ജോലിയുടെ കാര്യം കേട്ടിട്ട് ഒരു സന്തോഷമില്ലല്ലോ. എൻ്റെ പഴയ കൂട്ടുകാരി ജാൻസിയുടെ കാല് പിടിച്ചിട്ടാണ് ഇത് ശരിയാക്കിയത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി കാല് പിടിക്കാൻ, നിങ്ങൾക്ക് ഞാനൊരു ഭാരമായതുകൊണ്ടല്ലേ പറഞ്ഞു വിടുന്നത്. അവിടെ ശബ്ദം ഉയർന്നു. അതെ, നീ ഭാരം തന്നെയാ. പഴയ ജ്യേഷ്ഠനായിരുന്നെങ്കിൽ നിന്നെ ജീവിതകാലം മുഴുവൻ ഇവിടെ നിർത്തിയേനെ. പക്ഷേ ഇന്ന് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ആരെങ്കിലും സഹായം വേണം. അച്ഛൻ്റെ മനുഷ്യനും നീ അധ്വാനിച്ച് കൊണ്ടുവരുന്ന കൊണ്ട് ആഹാരം കഴിക്കുന്ന എവിടുന്ന് എഴുന്നേറ്റ് പണ്ടത്തെ പോലെ ആവുമെന്ന് ഒരു ഉറപ്പില്ല. ഈ നരകത്തിൽ നിന്ന് നീ പോകുന്ന നല്ലത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട. വേണം, എനിക്ക് പറയാനുള്ള ഞാൻ പറയും. അവൾ ചാടിയണീറ്റു. മരണം വരെ കിടപ്പിലായവർ പോലും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴാണ് രണ്ടെല്ലോടി എൻ്റെ പേരിൽ ഇങ്ങനെ മോങ്ങുന്നു. നാണില്ലല്ലോ. ഇനി അഥവാ ഭാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കണം. എൻ്റെ പേരിൽ കുറച്ച് വസ്തുണ്ട്, അത് വിൽക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തുടങ്ങാം. നിന്റെ കുടുംബസ്വത്ത് നിന്നാ എന്നെ കിട്ടില്ല, അതിന് മാത്രം എന്ത് ബന്ധാ എനിക്ക് നിന്നോള്. നീ എൻ്റെ ആരാ? ആരുമല്ലേ. അവൾ ജ്യേഷ്ഠനെ തൊട്ടുമ്പിൽ ചെന്ന് നിന്ന് കണ്ണുകളിലേക്ക് നോക്കി. പറ, ഞാൻ ആരുമല്ലേ. അവളെ നേരിടാനാവാതെ അവൻ മുഖം കുനിച്ചു. ഒരുത്തന് ഇഷ്ടപ്പെട്ട തെറ്റായി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവനുണ്ടായിരുന്ന ആത്മാർത്ഥമായി തന്നെയായിരുന്നു, പക്ഷെ അവനത് മനസ്സിലാക്കിയില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഏട്ടൻ്റെ അടുത്ത് കൂട്ടാനും ചതിക്കില്ലെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും തന്നോടും ശുഭാപ്തി വിശ്വാസം ഇവിടുന്ന് കിട്ടിയതാണ്. അങ്ങനെ തളർന്ന അത് എൻ്റെയും കൂടി തോൽവിയാവും. അവൾ അവൻ്റെ വലത് കൈവെളിയിലേക്ക് എന്തോ വെച്ച് കൊടുത്തു. നേരിയ സ്വർണ്ണശൈലിക്ക് ഒരു താലിയിൽ താലി. അമ്മയുടെ മാല അച്ഛൻ പലതവണ ശ്രമിച്ചിട്ട് ഞാൻ കൊടുക്കാതെ സൂക്ഷിച്ച് ഈ താലിന്ന് വാങ്ങിയതാ. ഏതൊരു പെണ്ണ് ഇവിടെ താമസിക്കുന്നല്ലേ പ്രശ്നം, ഇനി അതുണ്ടാവരുത്. എൻ്റെ കഴുത്തിൽ ഇത് കെട്ടിത്തരണം. നിനക്ക് ഭ്രാന്താണോടി? ദേഷ്യത്തിൽ പറഞ്ഞാണെങ്കിലും അവൻ്റെ ശബ്ദം കരച്ചിൽ പോലെയായിരുന്നു. കാല് വയ്യാത്ത നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഒറ്റ തൊഴി തന്നെയാ. അഭിനയിച്ച് മതി ചേട്ടൻ, അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. ജയർഷൻ ഞെട്ടലോട് അവൾ നോക്കി. അവൻ്റെ ശരീരം വിയർത്തു തുടങ്ങി. വരത് അവൻ്റെ അടുത്തിരുന്നു. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എന്നു മുതലാ എന്നോട് ഇഷ്ടം തോന്നിയത്? അവൻ മിണ്ടിയില്ല. അവൾ അവൻ്റെ താടിയിൽ പിടിച്ചുയർത്തി. പറ. ഞാനും വരുണും പരിചയപ്പെടുമ്പോൾ നീ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവൻ പതിയെ സംസാരിച്ചു തുടങ്ങി. ഹൈസ്കൂളിന് മുമ്പിൽ വെച്ചാ നിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത്. നീല പാവാടയും വെള്ളക്കുപ്പായും ഇട്ട് മുടി ഇരുവശത്തേക്ക് മടങ്ങിയിട്ടിയ ഒരു പെൺകുട്ടി. ജ്യേഷ്ഠൻ ചിരിച്ചു. ഇതാണ് അതിൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ് വരുൺ പരിചയപ്പെടുത്തി. ആ നിമിഷം തന്നെ എനിക്ക് നിന്നോട് എന്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. സിനിമയിലൊക്കെ പറയുന്ന പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നീട് നിന്നെ കാണുമ്പോഴേക്കത് കൂടി വന്നു. അതോടൊപ്പം കുറ്റബോധം, വരുണിനെ വഞ്ചിക്കുകയാണെന്ന തോന്നൽ. പക്ഷേ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ നിന്റെ മുഖം മറക്കാനും പറ്റുന്നില്ല. അവരാണെങ്കിൽ നിന്റെ കൂടെ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നെയും വിളിക്കും. ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും കഴിയില്ല. അവസാനം വേറെ വഴിയില്ലാതെ അവനോട് തുറന്നു പറഞ്ഞു. നിന്നെ എനിക്ക് തരാൻ അവന് സമ്മതന്നെയായിരുന്നു. അപ്പോഴോ നിനക്ക് ആ ചെറുക്കനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞത്. അവനെ നിർത്തി. അവൾ ശ്വാസം മുടക്കി കേട്ടിരിക്കുകയാണ്. ആലോചിച്ചപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി. എനിക്കെന്ത് യോഗ്യതയുള്ളത്? നല്ല പ്രായവ്യത്യാസമുണ്ട്, വിദ്യാഭ്യാസവും സൗന്ദര്യം കുറവ്, അങ്ങനെയെല്ലാം ഉള്ളിലൊതുക്കി.
ഞാനിവിടെ വന്നതിന് ശേഷം ആ സ്നേഹം തോന്നിയിരുന്നു. അവൾ ചോദിച്ചു, സ്നേഹം എന്നത് കുറയില്ലല്ലോ? അന്ന് പാർക്കിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ കരയുന്ന നിന്നെ ചേർത്ത് പിടിച്ച് ഞാൻ കൂടെയുണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ മനസ്സ് കൊതിച്ചതാണ്. പക്ഷെ സ്വയം നിയന്ത്രിച്ചു. അവൾക്ക് അത്ഭുതം തോന്നി. ഇത്രയും വർഷങ്ങൾ ഒരാൾ തന്നെ നിശബ്ദമായി പ്രണയിക്കായിരുന്നു എന്നത് അവിശ്വസനീയം തന്നെ. ഇപ്പോഴാ സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ കെട്ടിക്കൂടെ? അത് വേണ്ട. എൻ്റെ കൂടെയുള്ള ജീവിതം നാളെ എനിക്കൊരു ബാധ്യതയായേക്കാം. നിന്നെ കെട്ടി നിന്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ കൂടെ നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പം എനിക്ക് നിങ്ങളെ ശേഷിയില്ല. മാനസികമായും ശാരീരികമായും തളർന്നവരാ ഞാൻ. അത് തിരിച്ചു ആവാലോ. ജേട്ടനെ താങ്ങുന്നവരിലോ എനിക്കും കഴിയും. ത്യാഗം ചെയ്യേണ്ട ജീവിതമല്ലേ? നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ചെന്നൈക്ക് പോകണം. നിന്റെ ലോകം വളരെ വിശാലമാണ്. പെട്ടെന്നുള്ള ഉൾപ്രേരണയ അവൾ ജയകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ അധരങ്ങൾ അമർത്തി. എൻ്റെ ലോകം ഈ വീടും നിങ്ങളും അച്ഛനും, അത് മാത്രം മതി. അതിൽ കൂടുതൽ എനിക്ക് വേണ്ട. ഇനി ഞാൻ കൊള്ളരുതാത്തവളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അവൻ പെട്ടെന്ന് വരുന്നതിൻ്റെ വായ പൊത്തി. അവൾ ആ കൈ പിടിച്ച് മാറ്റി അവരെ മാറോട് ചേർത്തു. എവിടെ പോയാലും എന്തൊക്കെ സൗഭാഗ്യം കിട്ടിയാലും ഇവിടുത്തെ കൊച്ചുമുറിയിലെ ഉറക്കത്തിനും ഇവിടുത്തെ ഭക്ഷണത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും പകരാവില്ല. അവൾ മന്ത്രിച്ചു. തൻ്റെ നെഞ്ചിൽ കണ്ണുനീരിൻ്റെ ചൂട് പടരുന്നതറിഞ്ഞ് അവൾ ജയകൃഷ്ണൻ്റെ മുതുകിൽ തലോടി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കുഞ്ഞപ്പൻ അങ്ങോട്ട് കടന്നു വന്നത്. ഒരു നിമിഷം അവരെ നോക്കിയതിന് ശേഷം അയാൾ പുറത്തേക്കിറങ്ങി. തൻ്റെ മകൻ പഴയതുപോലെ ആവുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ്റെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിരട്ടിയായി അവൾ അവന് നൽകും. ആ സ്നേഹത്തിൻ്റെ ബലം മാത്രം മതിയാവും അവർക്കെല്ലാം വെട്ടിപ്പിടിക്കാൻ. ഇതൊന്നും കാണാൻ വരുന്നില്ലല്ലോ എന്ന നൊമ്പരത്തോടെ അയാൾ തൻ്റെ കൃഷിസ്ഥലത്തേക്ക് നടന്നു.